എല്ലാവർക്കും സ്വാഗതം. 2025 ഗ്രഹസ്ഥിതികളുടെയും രാശിമാറ്റങ്ങളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പൊതുബലങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. തുലാം, വൃശ്ചികം എന്നീ രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്രമാണ് വിശാഖം. ഇതിന്റെ ചിഹ്നം കുശവന്റെ ചക്രമാണ്. ദേവരാജാവായ ഇന്ദ്രന്റെ ഭാര്യ ഇന്ദ്രാഗ്നിയാണ് ഈ നക്ഷത്രരാശിയുടെ ദേവത. വ്യാഴമാണ് വിശാഖത്തിനെ ഭരിക്കുന്ന ഗ്രഹം. 2025 എന്തെങ്കിലും ചെയ്തു തുടങ്ങുമ്പോൾ രണ്ട് തവണയെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. ജൂൺ മാസത്തിന് ശേഷം നിങ്ങൾക്ക് ജോലിസ്ഥലത്ത് മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും അധികാരികളുടെയും ഒക്കെ അംഗീകാരവും ബഹുമാനവും ലഭിക്കും. ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയുടെ പൂർണ്ണ പിന്തുണയും ലഭിക്കും. ജൂലൈ മാസം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും. ദീർഘകാലമായി എന്തെങ്കിലും രോഗം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മുക്തി നേടാനുള്ള സാധ്യത 2025. മാർച്ചിന് ശേഷം നിങ്ങളുടെ കരിയറിൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അതുവഴി വിജയത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കപ്പെടും. വർഷത്തിന്റെ പകുതിക്ക് ശേഷം സന്തോഷകരമായ പല വാർത്തകളും നിങ്ങളെ തേടിയെത്തും. സാമ്പത്തിക കാര്യങ്ങളിലും പലതരത്തിലുള്ള പുരോഗതി ഉണ്ടാകും. അനിഴം നക്ഷത്രത്തിന്റെ പ്രതീകം താമരപ്പൂവാണ്. സൌഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും ദേവനായ മിത്രനാണ് നക്ഷത്രരാശിയുടെ ദേവത. ഭരണഗ്രഹം ശനിയാണ്. വർഷാരംഭത്തിൽ തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന പല രോഗാവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിച്ചു തുടങ്ങും. ഫെബ്രുവരി മുതൽ നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ വളരെയധികം പിന്തുണ ലഭിക്കും. ഓഗസ്റ്റ് പകുതിക്ക് ശേഷം മംഗളകരമായ ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. സെപ്റ്റംബർ മാസം മുതൽ സൌഹൃദത്തിന് കുറച്ച് ശ്രദ്ധ നൽകുക, അല്ലാത്ത പക്ഷം നിങ്ങൾ അപകീർത്തിക്ക് ഇരയായേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ വർഷം വളരെയധികം ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കണം, അല്ലാത്ത പക്ഷം നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ വർഷം നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഉന്നത വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾ പുതിയ ഉയരങ്ങൾ തൊടും. കായിക മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ വർഷം വളരെ അനുകൂലമായിരിക്കും. തൃക്കേട്ട നക്ഷത്രത്തിന്റെ പ്രതീകം ചുരുൾ അല്ലെങ്കിൽ കുടയാണ്. രാശിയുടെ ദേവത ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനാണ്. ഭരണഗ്രഹം ബുധനുമാണ്. 2025 വർഷത്തിന്റെ ആരംഭം മുതൽക്ക് തന്നെ തൊഴിൽ മേഖലയിലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടും. സ്ഥാനക്കയറ്റം, ഉയർന്ന ശമ്പളം എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യത്തിന് അനുകൂലമായ സമയമാണിത്. സെപ്റ്റംബർ മുതൽ വിദേശയാത്രയ്ക്കുള്ള യോഗമുണ്ട്. നവംബർ മാസത്തോടുകൂടി ആരോഗ്യ പ്രശ്നങ്ങളിൽ മാറ്റങ്ങളുണ്ടാകും. 2025 നിങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് നിങ്ങൾ എല്ലാ വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും നന്നായി നേരിടുകയും നിങ്ങളുടെ നല്ല പ്രതിച്ഛായ നിലനിർത്തുകയും ചെയ്യുന്ന വർഷമാണ്. 2025 രാശിഫലമനുസരിച്ച് ദഹനവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ, അണുബാധ, ചുമ, അമിതവണ്ണം എന്നിവയൊക്കെ നിങ്ങളെ ഈ വർഷം അലട്ടിയേക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആരോഗ്യ വിഷയങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുണ്ടാവുന്ന വർഷമാണ് 2025 എന്ന് ഓർമ്മപ്പെടുത്തുന്നു.